വൈദ്യുതി ബോർഡ് ചെയർമാനും ഇടതു സംഘടനാ ജീവനക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മുൻ മന്ത്രി എം എം മണിക്കെതിരെ തിരിഞ്ഞു. സാമ്പത്തിക ആരോപണത്തിന് മറുപടിയായി ബോർഡിന്റെ 100 കണക്കിന് ഏക്കർ ഭൂമി സർക്കാർ അനുമതിയില്ലാതെ ടൂറിസം വികസനത്തിന് നൽകിയെന്നാണ് ചെയർമാൻ ഡോക്ടർ ബി അശോകിന്റെ ആരോപണം. മന്ത്രിയുടെ അറിവോടെയാണോ ചെയർമാൻ പറയുന്നതെന്നായിരുന്നു എം എം മണിയുടെ രോക്ഷപ്രകടനം. ബോർഡ് അറിയാതെ ചില കാര്യങ്ങൾ നടന്നതായി ചെയർമാനെ പിന്തുണച്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് സമരം ചെയ്യുന്ന ഇടത് ജീവനക്കാർക്കുള്ള മറുപടിയിലാണ് ഡോക്ടർ ബി അശോകിന്റെ ട്വിസ്റ്റ് ഉണ്ടായത്. വ്യവസായ സുരക്ഷാ സേനാ വിന്യാസം, ഇലക്ട്രിക് വാഹനം, യൂണിഫോം വാങ്ങൽ തുടങ്ങിയ എല്ലാം ആവശ്യമാണെന്ന് അദ്ദേഹം ന്യായീകരിച്ചു. പകരം എം എം മണിയുടെ പേര് പറയാതെ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തെ 2 നടപടികളിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ചെയർമാൻ ആരോപിച്ചു. ടൂറിസം വികസനത്തിന് പല സൊസൈറ്റികൾക്ക് ബോർഡിൻ്റെയോ സർക്കാരിൻ്റെയോ അനുമതിയില്ലാതെ സ്ഥലം നൽകി. 100 കണക്കിന് ഏക്കർ സ്ഥലം വാണിജ്യ പാട്ടത്തിന് നൽകിയത് ചട്ടവിരുദ്ധമായാണ്. 100 കോടി രൂപ ചെലവഴിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പുരപ്പുറ സോളാർ സ്ഥാപിച്ച് അവർക്ക് നിരക്കിൽ ഇളവ് നൽകിയത് ബോർഡിന് നഷ്ടമെന്നാണ് ബി അശോകിൻ്റെ മറ്റൊരാരോപണം. ഇടുക്കിയിലെ CPM സൊസൈറ്റികൾക്ക് ഭൂമി നൽകിയത് ചെയർമാൻ ഉന്നമിട്ടതോടെ ആദ്യം CITUവും പിന്നാലെ എം എം മണിയും രംഗത്തിറങ്ങി. മന്ത്രി അറിഞ്ഞാണോ? മന്ത്രി പറയേണ്ടത് പുള്ളിയെ കൊണ്ട് പറയിപ്പിച്ചതാണോ? ഇത്തിരി അതിൻ്റെ നാനാവശങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. പറഞ്ഞ പ്രതിസന്ധിയിലായ ചെയർമാൻ ബി അശോക് എം എം മണിക്കെതിരെയല്ല തൻ്റെ വിമർശനമെന്ന് പ്രതിരോധിച്ചു. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് എന്തെങ്കിലും അഴിമതി നടത്തുന്നോ, ബഹുമാന്യനായ ശ്രീ എം എം മണിയുടെ സമയത്ത് എന്തെങ്കിലും അപാകത സംഭവിച്ചെന്നോ എൻ്റെ പോസ്റ്റിലില്ല. ബോർഡ് ചെയർമാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രതിസന്ധിയിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്വീകരിച്ചത്. ബോർഡ് അറിയാതെ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അന്ന് കാലത്ത്, അത് മാത്രമേ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളൂ. എം എം മണിയെ KSEB ചെയർമാൻ കുറ്റം പറഞ്ഞിട്ടില്ലെന്ന കാര്യങ്ങൾ തിരക്കിയ ശേഷം വൈദ്യുതി മന്ത്രി ന്യായീകരിച്ചു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.